السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله. دارنا شاشنگ لاركم سوغل لأي الحمد لله نمال تجيبيد اندى ورو كارينگلوم بڑچون دي ركيان كرينيا كلاسكال لأي مخرجكال كورچان بڑچد لأي عربيل اكشرنگل پورپدن സ്ഥാനങ്ങളെ കുറിച്ച് ചുണ്ട് രണ്ട് ചുണ്ടുകൾ ഈ മഖ്റജിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ പഠിച്ചു. അതിനുശേഷം തൊണ്ട എന്ന് പറയുന്ന ഹൽഖ് ഹൽഖിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങളെ കുറിച്ച് പഠിച്ചു. പിന്നെ നമ്മൾ തുടങ്ങിയിരിക്കുന്നത് പിന്നെ നമ്മൾ പഠിക്കാൻ ആരംഭിച്ചത് നാവ് എന്ന വളരെ മർമ്മപ്രധാനമായ മഖ്റജിനെ കുറിച്ച് പഠിക്കാനാണ്. പിന്നീട് നമ്മൾ പഠിച്ചത് നാവ് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മഖ്റജിനെ കുറിച്ചാണ്. അതിൻ്റെ ആദ്യ ഭാഗം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഓർമ്മ ഉണ്ടല്ലോ അല്ലേ എല്ലാവർക്കും? നമ്മളൊരു പുഴയുടെ തീരത്ത് പോയിരുന്ന് കളകളാരവം മുഴക്കുന്ന വളരെ മനോഹരമായ കോടിയുറപ്പുഴ, അതിൻ്റെ തീരത്ത് ചരൽക്കല്ലുകൾക്കിടയിലിരുന്ന് നാവിൽ നിന്ന് പുറപ്പെടുന്ന ആദ്യത്തെ 9 അക്ഷരങ്ങളെപ്പറ്റി പറഞ്ഞു. അതിനുശേഷം ബാക്കി വരുന്ന 9 അക്ഷരങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത്. നാവ് എന്നത് ഏറ്റവും അധികം അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥലമാണ്. അറബിയിലെ 28 അക്ഷരങ്ങളെ കൂട്ടത്തിൽ 18 അക്ഷരങ്ങൾ പുറപ്പെടുന്നത് നാവിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ നാവ് എന്ന ആ അവയവം, ആ മഖ്റജ് ഏറെ പ്രാധാന്യത്തോടുകൂടി നമ്മൾ പഠിക്കുകയും വേണം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഏതൊക്കെ അക്ഷരങ്ങളാണ് നാവിൽ നിന്ന് നമ്മൾ പഠിച്ചത് എന്ന്? നാവിൽ നിന്ന് പുറപ്പെടുന്ന നമ്മൾ പഠിച്ചതെങ്കിലും ഓർമ്മയുണ്ടോ? ഒരു സൂത്രവാക്യം പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ, കയക്കേ ശൈജൽ നെല്ലറ, കയക്കേ ശൈജൽ നെല്ലറ. ഒരാളെ പേര് പോലെ ഓർമ്മിച്ചാൽ മതി. കെ കെ എന്നൊക്കെ പറഞ്ഞ് ഇനീഷ്യൽ കാണാറില്ലേ ആളുകളുടെ ഇനീഷ്യലുകൾ? അതേപോലെ കെ കെ, നമ്മൾ ഉദ്ദേശിക്കുന്ന കെ കെ രണ്ടും ഒരേ കെ അല്ല. ഒന്ന് കെ ഖാഫ്, നമ്മൾ ഉദ്ദേശിക്കുന്ന കെ എന്നത് ഖാഫ് എന്ന അക്ഷരത്തെ പ്രതിനിധാനം ചെയ്യുന്ന കെ ആണ്. നാവിൻ്റെ തുടക്കത്തിൽ നിന്ന്, ഈ തൊണ്ട കഴിഞ്ഞ് നാവിൻ്റെ തുടക്കത്തിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരമാണ് ഖാഫ്. ഖാഫ് ഖാ, നാവിൻ്റെ തുടക്കം അണ്ണാക്കിനോട് ചേർന്ന്, നാവിൻ്റെ ഫസ്റ്റ് പാർട്ട് അതിൻ്റെ മേലെ അണ്ണാക്കുമായി ചേർന്നാണ് ഖാഫ് എന്ന അക്ഷരം പുറപ്പെടുന്നത്. ഒന്ന് ഖാഫ് ഉച്ചരിച്ചു നോക്കേ. ഖാഫ്, ഖലം, ഖലം. ഖലം എന്ന് പറയുമ്പോൾ ചില ആൾ ഖലം എന്ന് പറയും, ഖലം വേറെതാണ്, ഖലം വേറെതാണ്. ഖലം എന്ന് പറയുമ്പോൾ നാവിൻ്റെ തുടക്ക ഭാഗമാണ് അവിടെ ഈ അക്ഷരത്തെ ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത്. അതിനല്പം മുന്നിൽ നിന്ന്, അത് കഴിഞ്ഞ് അല്പം കൂടി നാവിലേക്ക്, നാവിൻ്റെ മുൻഭാഗത്തേക്ക് വരുമ്പോഴാണ് ക എന്ന അക്ഷരം വരുന്നത്. ആ വ്യത്യാസം നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുന്നില്ലേ? ഖാ പറയുമ്പോൾ നാവിൻ്റെ തുടക്കമാണ്, ക പറയുമ്പോൾ അല്പം മുന്നിൽ നിന്നാണ്. കയക്കേ, നമ്മുടെ ആളുടെ കയക്കേ എന്ന കയക്കേ ശൈജളിൻ്റെ ഇനീഷ്യൽ പഠിച്ചു. കയക്കേ, നാവിൻ്റെ തുടക്കം ഖാഫ്, അല്പം മുന്നോടിയായി കാഫ്, ഖാഫ് കാഫ്. പിന്നെയാണ് നമ്മൾ പഠിച്ചത് ശൈജൾ, ഒരാളെ പേര് ഷൈജൽ. ഷീൻ യാ ജീം, ഷീൻ യാ ജീം. ഈ മൂന്ന് അക്ഷരങ്ങളും നാവിൻ്റെ മിഡിൽ പാർട്ടിൽ നിന്നാണ് വരുന്നത്. നാവിൻ്റെ മധ്യഭാഗം, നാവിനെ നമ്മൾ മൂന്ന് ഭാഗമായി തിരിച്ചാൽ, ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട്, മിഡിൽ പാർട്ട്, ഫ്രണ്ട് പാർട്ട്, അതിലെ മധ്യഭാഗം അണ്ണാക്കുമായി ചേർന്നിട്ടാണ് ഷീനും യാവും ജീമും വരുന്നത്. ഒന്ന് ഷീൻ, ഷ എന്ന് പറഞ്ഞ ഓക്കെ, ഷ. വശംസി വദുഹാഹ, വശംസി വദുഹാഹ, വശംസി വശംസി. നാവിൻ്റെ മധ്യഭാഗമല്ലേ അണ്ണാക്കിനോട് ചേരുന്നത്, ഷ. അതുപോലെ ജ, ജ, ഒരു വാക്ക് പറഞ്ഞേ, ജീമ് വരുന്ന ഒരു വാക്ക് പറഞ്ഞേ, ജ.
في جيدها حبل من مسد جيدها جاء إذا جاء نصر الله والفتح إذا جاء جاء لا جاء بينما يا يا ഈ മൂന്നക്ഷരങ്ങളും പുറപ്പെടുന്നത് നാവിൻ്റെ മധ്യഭാഗത്ത് നിന്നാണ്. ഇനി അടുത്ത ഒരക്ഷരം ഷൈജൽ, ഷൈജൽ എന്നല്ല ഷൈജൽ, ദാദ് എന്ന അക്ഷരം, പുള്ളിയുള്ള സ്വാദിൻ്റെ മേൽ പുള്ളിയുള്ള ദാദ് എന്ന അക്ഷരം. വലല്ലീൻ ഗൈറിൽ മഗ്ദൂബി അലൈഹിം, ഇവിടെയൊക്കെയുള്ള ദാദ് ഉണ്ടല്ലോ, ദ്വാദ് പുള്ളിയുള്ള സ്വാദ്, സ്വാദിന്റെ മേൽ പുള്ളിയുള്ള ദ്വാദ് എന്ന അക്ഷരം പുറപ്പെടുന്നത് നാവിൻ്റെ അരുനീളം അതിൻ്റെ സൈഡ് ഭാഗം മേലെ അണപ്പലിൽ തട്ടിച്ചുകൊണ്ടാണ്. അത് പലപ്പോഴും നമുക്ക് അത്ര എളുപ്പത്തിൽ ഉച്ചരിക്കാൻ കഴിയാത്ത അക്ഷരങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. അറബികൾക്കാണ് അത് കൃത്യമായി ഉച്ചരിക്കാൻ പറ്റുക. നമുക്കെല്ലാം ദ്വാദ് തന്നെയാണ്. അള്ളാഹു എന്ന് പറയുമ്പോൾ ലാമ് അള്ളാഹ് എന്ന് പറയും, ദ്വാ എന്ന് ഉച്ചരിക്കും. പിന്നെ നമ്മളിപ്പോ പറഞ്ഞ ദാദ് ദാദ് അതും ലാ എന്ന് ഉച്ചരിക്കും. പിന്നെ വാലിമോൻ എന്നൊക്കെ പറയുന്ന ത്വാഇന്റെ മേലെ പുള്ളിയുള്ള ആ ലാഉം നമ്മൾ ലാ എന്ന് തന്നെ പറയും. നമുക്കെല്ലാം ഒരേ കണക്കിനാണ് ഉച്ചാരണം. ഈ ദാദ് സ്വാദിന്റെ മേലെ പുള്ളിയുള്ള ദാദ് നാവിൻ്റെ അരുനീളം അതിൻ്റെ ഈ സൈഡ് അതിൻ്റെ നാവിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ അരുനീളം എന്നാ പറയാ, ഈ സൈഡ്, ഈ സൈഡ് ഭാഗം ഉയർന്നിട്ട് മേലെ അണപ്പല്ലുകളിൽ തട്ടണം. മേലത്തെ അണപ്പല്ലിൽ തട്ടിയിട്ട് വേണം ദാദ് ഉച്ചരിക്കാൻ. ഗൈറിൽ മഗ്ദൂബി അലൈഹിം, അറബികളൊക്കെ ഖിറാഅത്തിൽ ദാ നമ്മൾ കേൾക്കുക. വലദ്ദാ ചില ആളുകൾ പറയും, ഇവർക്ക് എന്താ അറബ് നാട്ടിലായിട്ടും വലിയ ഇമാമൊക്കെ ആയിട്ടും ദാദ് ഉച്ചരിക്കാൻ അറിയില്ലല്ലോ, നമ്മൾ ലാ എന്നല്ലേ പറയില്ല, അവരെന്താ ദ്വാദ് ദ്വാ എന്ന് പറയുന്നത്, അത് മിസ്റ്റേക്ക് ആണല്ലോ എന്നൊക്കെ ചില ആളുകൾ സംശയിക്കും. യഥാർത്ഥത്തിൽ നമുക്കങ്ങനെ ഉച്ചരിക്കാനുള്ള ഒരു കഴിവ് ഇല്ലാത്തത് കൊണ്ടാണ്, അതിൻ്റെ ഉച്ചാരണത്തിൻ്റെ മഹ്റജ് ഇന്നതാണ് എന്ന് പഠിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ അഭിപ്രായ പ്രകടനങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നത്. യഥാർത്ഥത്തിൽ അവരുച്ചരിക്കുന്നതാണ് അതിൻ്റെ ശരിയായ രൂപം. നാവിൻ്റെ അരുനീളം മേലെ അണപ്പലിൽ തട്ടിച്ചുകൊണ്ട് ദാദ് ദാദ് പറഞ്ഞു നോക്കേ. വലല്ലീൻ ഓക്കെ, ഇതാണ് ഷൈജൽ. കെ ഷൈജൽ നല്ലറ, അവരുടെ സ്ഥലപ്പേരാണ് നല്ലറ. നൂൻ ലാം റോ നാവിൻ്റെ ഫ്രണ്ട് ഭാഗം മേലെ ഊനിൽ തട്ടിച്ചുകൊണ്ട് ല ന റോ ല ന റോ ല ന റോ ലാം നൂൻ റോ റാ പറയുമ്പോൾ ആ ഒന്നുകൂടി അതിൻ്റെ ടിപ്പായിരിക്കും ഊനിൽ തട്ടുന്നത്, ബാക്കിയൊക്കെ അതിൻ്റെ സൈഡ് ഭാഗമായിരിക്കും തട്ടുന്നുണ്ടാവുക. നല്ലറ ചുരുക്കത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി നല്ലറ എന്ന് ഓർമ്മിച്ചാൽ മതി. അപ്പൊ കെ കെ ഷൈജൽ നല്ലറ എന്ന് നമ്മൾ ചുരുക്കി മനസ്സിലാക്കി, ഈ അക്ഷരങ്ങളുടെ ഒരു റൂട്ട് മനസ്സിലാക്കി കഴിഞ്ഞു. ക്ലിയർ ആണല്ലോ. അപ്പോ നാവിൽ നിന്ന് പുറപ്പെടുന്ന 18 അക്ഷരങ്ങളിൽ 9 അക്ഷരങ്ങളെ പറ്റി ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ക്ലിയർ ആണല്ലോ എല്ലാവർക്കും. അന്ന് ചുരുക്കി പറഞ്ഞാൽ കെ കെ ഷൈജൽ നല്ലറ, കെ കെ ഷൈജൽ നല്ലറ. എൻ്റെ ഉച്ചാരണമൊക്കെ ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം.